സ്കൂൾവിക്കി വായിക്കുന്നതിനോ അതിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നതിനോ ലോഗിൻ ചെയ്യേണ്ടതില്ല. എന്നാൽ സ്കൂൾവിക്കിയിലേക്ക് വിവരങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിന് അഥവാ എഡിറ്റ് ചെയ്യുന്നതിന് ലോഗിൻ ചെയ്യേണ്ടതാണ്. ഇതിനുവേണ്ടി ഏറ്റവും മുകളിൽ വലതുവശത്തുള്ള അംഗത്വമെടുക്കുക എന്നതിൻ്റെ വലതായി കാണുന്ന കൂടുതൽ ഐച്ഛികങ്ങളിൽ പ്രവേശിക്കുക എന്ന മെനു വഴി സ്കൂൾവിക്കിയിലേക്ക് പ്രവേശിക്കാം. നിലവിൽ ഒരംഗത്വം ഉണ്ട് എങ്കിൽ പ്രവേശിക്കുക എന്ന മെനുവിൽ നിലവിലുള്ള യൂസർ നെയിം, പാസ്വേഡ് എന്നിവ നൽകി പ്രവേശിക്കാവുന്നതാണ്. എന്നാൽ നിലവിൽ അംഗത്വമില്ല എങ്കിൽ ഏറ്റവും മുകളിലായി കാണുന്ന അംഗത്വമെടുക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്ത് അംഗത്വം ലഭിക്കുന്നതിനാവശ്യമായ വിവരങ്ങൾ നൽകി പുതിയ ഒരംഗത്വം സൃഷ്ടിക്കേണ്ടതാണ്, ഒരു യൂസർ ഐ ഡി സൃഷ്ടിക്കേണ്ടതാണ്. ഇതിനുവേണ്ടി ഉപയോക്തൃനാമം, അതായത് യൂസർ ഐ ഡി നൽകുന്നു. ഇത് സ്വന്തം പേരിൽ തന്നെ ഒരു യൂസർ ഐ ഡി സൃഷ്ടിക്കാവുന്നതാണ്. ആർക്ക് വേണമെങ്കിലും യൂസർ ഐ ഡി സൃഷ്ടിച്ച് സ്കൂൾവിക്കിയിൽ തിരുത്താവുന്നതുമാണ്. പേരിലാണ് എടുക്കുന്നതെങ്കിൽ ആ പേര് ഒറ്റ വാക്കായിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം. പിന്നീട് ലോഗിൻ ചെയ്യുമ്പോഴും മറ്റുമുണ്ടാകുന്ന അസൗകര്യങ്ങൾ ഒഴിവാക്കുന്നതിന് ഇത് സഹായിക്കും. പാസ്വേഡ് നൽകുന്നു. പാസ്വേഡിൽ ഏറ്റവും കുറഞ്ഞത് 10 അക്ഷരങ്ങളോ അക്കങ്ങളോ ഉണ്ടായിരിക്കണം. രഹസ്യവാക്ക് പാസ്വേഡ് ഒരിക്കൽ കൂടി നൽകി സ്ഥിരീകരിക്കുന്നു. ഇമെയിൽ വിലാസം നൽകുന്നു. നിലവിലുള്ള പ്രവർത്തനക്ഷമമായ ഒരു ഇമെയിൽ വിലാസം തന്നെ നൽകേണ്ടതാണ്. ഇമെയിലിലേക്ക് ഒരു സ്ഥിരീകരണ മെയിൽ വരുന്നതാണ്. ശരിയായ പേര് നിർബന്ധമില്ല എങ്കിൽ പോലും പേര് നൽകുന്നതാണ് ഉചിതം. ഇനി പേര് നൽകേണ്ടതില്ല എങ്കിൽ അതിന് കാരണം കൊണ്ട് ഇവിടെ രേഖപ്പെടുത്തി നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അംഗത്വമെടുക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ അംഗത്വം സൃഷ്ടിച്ചുകൊണ്ട് ഒരു സന്ദേശം ലഭ്യമാകുന്നു. ഇവിടെ ഇപ്പോൾ അംഗത്വം സൃഷ്ടിച്ചിരിക്കുന്നു. ഇങ്ങനെ അംഗത്വം സൃഷ്ടിക്കപ്പെട്ടാൽ നാം നൽകിയിരിക്കുന്ന ഇമെയിൽ വിലാസത്തിലേക്ക് ഒരു ഇമെയിൽ, ഒരു സ്ഥിരീകരണ മെയിൽ വരേണ്ടതാണ്. ഇവിടെ ഇപ്പോൾ ഇൻബോക്സ് നോക്കാം. ഇൻബോക്സിൽ തന്നെ ഇതാ ഇവിടെ സ്ഥിരീകരണ ഇമെയിൽ വന്നിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ചില സന്ദർഭങ്ങളിൽ ഇമെയിൽ ലഭ്യമാവുക ഇൻബോക്സിലല്ല, ചിലപ്പോൾ സ്പാമിലായിരിക്കും. ഏറ്റവും താഴെയായി, ഇടതുവശത്ത് ഏറ്റവും താഴെയായിട്ട് കാണുന്ന സ്പാം ഫോൾഡറിലായിരിക്കും ചിലപ്പോൾ ഇമെയിൽ വരിക. ചില സന്ദർഭങ്ങളിൽ ഇമെയിൽ ലഭ്യമാവുന്നതിന് ഏതാനും മണിക്കൂറുകളോ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസമോ എടുത്തു എന്നും വരാം. അപൂർവമായിട്ട് പലപ്പോഴും വളരെ പെട്ടെന്ന് തന്നെ ലഭ്യമാവും. 5-10 മിനിറ്റിനുള്ളിൽ ഇമെയിൽ ലഭ്യമാവുന്നതാണ്. ഇമെയിൽ ലഭിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട്, ഈ അംഗത്വം താങ്കളുടേതാണ് എന്ന് സ്ഥിരീകരിക്കുവാനും സ്കൂൾവിക്കി സംരംഭത്തിൽ ഇമെയിലുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ഉപയോഗിക്കുവാനും താഴെ കാണുന്ന കണ്ണി തുറക്കുക, അത് ആദ്യത്തെ കണ്ണിയാണ്. ഇനി നമ്മുടെ ഇമെയിൽ മറ്റാരെങ്കിലും ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടി താഴത്തെ കണ്ണിയാണ് തുറക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഇമെയിൽ തന്നെയാണ് സ്ഥിരീകരിക്കേണ്ടത്, അതുകൊണ്ട് ആദ്യത്തെ കണ്ണിയിൽ ക്ലിക്ക് ചെയ്ത് നാം ഇമെയിൽ സ്ഥിരീകരണം നടത്തേണ്ടതാണ്. കണ്ണിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇമെയിൽ സ്ഥിരീകരിക്കപ്പെടും. അപ്പോൾ ഇമെയിൽ വിലാസം സ്ഥിരീകരിച്ച് കഴിഞ്ഞാൽ മാത്രമേ, ഇമെയിൽ വിലാസം സ്ഥിരീകരിച്ചാൽ മാത്രമേ നമുക്ക് സ്കൂൾവിക്കിയിൽ തിരുത്തൽ നടത്തുന്നതിന് സാധിക്കുകയുള്ളൂ. അപ്പോൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ആ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ പേര് മുകളിൽ കാണിക്കും. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ പേര് മുകളിൽ കാണിക്കും. ഇതിൻ്റെ വലതുവശത്തായി കാണുന്ന ഒരു ഐക്കൺ,
ഒരു യൂസർ ഐക്കൺ. ആ ഐക്കണിൽ ക്രമീകരണങ്ങൾ എന്നൊരു കണ്ണി കാണാം. ക്രമീകരണങ്ങൾ, ഈ ക്രമീകരണങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്രമീകരണ പേജ്, സെറ്റിങ്സ് ക്രമീകരണ പേജ് തുറന്നു വരുന്നു. ഇതിൽ ഏതാനും ടാബുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിലൊക്കെ നമുക്ക് വിവരങ്ങൾ പിന്നീട് മാറ്റാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ യൂസർ ഐ ഡി മാറ്റാൻ സാധിക്കില്ല, ബാക്കി എല്ലാ വിവരങ്ങളിൽ പേരിൽ മാറ്റം വരുത്താം, നാം നൽകിയിരിക്കുന്ന ഇമെയിൽ വിലാസം മാറ്റണമെങ്കിൽ മാറ്റാം, അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ അവിടെയുണ്ട്. തൽക്കാലം അതൊന്നും മാറ്റുന്നില്ല. നമ്മൾ അത്യാവശ്യമായി ചെയ്യേണ്ടത് ഇതിലെ ഗാഡ്ജറ്റ് എന്നുള്ള ടാബിലാണ്. ക്രമീകരണങ്ങളിലെ ഗാഡ്ജറ്റ് എന്ന ടാബ് ക്ലിക്ക് ചെയ്ത്, ഈ ഗാഡ്ജറ്റ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഇടതുവശത്ത് കാണുന്ന എല്ലാ ബോക്സും ടിക്ക് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ക്രമീകരണങ്ങൾ പേജിലെ ഗാഡ്ജറ്റ് ടാബിലുള്ള എല്ലാ ഈ ബോക്സുകളിൽ ക്ലിക്ക് ചെയ്ത് താൽ സേവ് ചെയ്യുക. അതായത് ഗാഡ്ജറ്റ് ടാബ് തുറന്ന് അതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ, നിലവിൽ അവിടെ ചിലപ്പോൾ ഒന്നോ രണ്ടോ ടാബിൽ മാത്രമേ ടിക്ക് ഉണ്ടാവുകയുള്ളൂ, അതിന് പകരം എല്ലാ ടാബിലും ക്ലിക്ക് നൽകുക, ടിക്ക് നൽകുക, അതിനുശേഷം സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രമീകരണങ്ങൾ പൂർത്തിയായി. അപ്പോൾ ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് പ്രധാന ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, നാം ഒരു യൂസർ ഐ ഡി സൃഷ്ടിച്ചു. രണ്ട്, ഇമെയിൽ വിലാസം സ്ഥിരീകരിച്ചു. മൂന്ന്, ക്രമീകരണങ്ങൾ പേജിൽ ഗാഡ്ജറ്റ് ടാബിലുള്ള എല്ലാ ഓപ്ഷനുകളും ടിക്ക് ചെയ്ത് താൾ സേവ് ചെയ്തു. ഇത്രയും ചെയ്താൽ മാത്രമേ നമുക്ക് തിരുത്താൻ സാധിക്കുകയുള്ളൂ.